ഉള്ളൂ, പോയി വരുന്നേ ഉള്ളൂ. സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഒരുപാട് കൂടുതലുണ്ടോ? ഈ വർഷം പൂക്കൾ ഉണ്ടെങ്കിലും കുറവാണ്. കുറവാണ് പൂക്കളുണ്ട്, പക്ഷെ മേടിക്കൽ കുറവാണ് ആൾക്കാർ. അങ്ങനെ കൂടുതൽ ആൾക്കാരുണ്ട്. പൂക്കൾക്ക് വില കൂടുതലുമാണ്, കൂടുതലാണ്. പിന്നെ നാട്ടില് പൊതുവെ ജനങ്ങളതിൽ പൈസ ഇല്ല, അങ്ങനെ പറയാൻ പോലും പറ്റത്തില്ല. എന്തെങ്കിലും മുതല് വിറ്റെടുക്കണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ റേറ്റ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ரொம்ப கம்மியா? மூணரை மதியம், நாலெண்ணம், அஞ்சாண்ணம், நல்லா குழப்பில்ல. அது நல்ல தந்தையாரு, வெயிலக்கே ஆயதுகொண்டு நல்ல காலாவஸ்தான். எல்லாம் விட்டு தீர்ந்து குழப்பில்ல, குழப்பில்ல. நடக்கணுண்ட முண்ணின் கச்சவடம் உண்டோ? நல்ல விட்டு முண்ணின் கச்சவடம் நல்லவண்ண நடக்கணுண்ட விட்டு தீரும். ആ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല, കുഴപ്പമില്ല. വിറ്റ് പോകുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാം വിറ്റ് പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? ഉണക്ക് പിന്നെ ബമ്പറൊക്കെ പോകുന്നുണ്ടോ? മോശമാണ്. വില കുറവാണോ? എപ്പിടി സീൽ എപ്പിടി പോയിട്ടിരിക്ക? ഒന്നുമില്ല, ரொம்ப கம்மியா. நீங்க எங்க ஊருக்கு? தெங்காசி. பாண்டிப்பருப்பு முந்திரி 150, 130. தேனி. தேனி. ஓகே. இது ஒரிஜினல் அதா? இது ஒரிஜினல் உத்ராசம் சார். 6 மொகம், 5 மொகம், 4 மொகம், 3 மொகம்.
പച്ചവെള്ളം 40 രൂപ. ആ എല്ലാം വില കുറവ്. പച്ചക്കറി എല്ലാം കത്തി 20 രൂപ. ഓ ഏ ഇത്ര നമ്മള് 20 രൂപ ആണ് തക്കാളി. എല്ലാം വില കുറവ്. കച്ചവടം കുഴപ്പമില്ല. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നല്ല ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ കുഴപ്പമില്ല. ത്തേക്ക് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്ക് ചൂട ആൾ കൂടും. ഒന്നര കിലോ പോരാ 100 രൂപ 50 രൂപ. ചവടമൊക്കെ മോശമാ. ആണോ നാടൻ മാങ്ങ 60 രൂപ. ഇതിനുണ്ട് കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ആൾ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിന് ആൾ കുറവാണ്. ഇപ്പം ഇങ്ങനെ പോന്നേ. പപ്പട 100 എണ്ണം 200 രൂപ. കച്ചവടം വളരെ പോക്കാണ്. ഉണ്ടല്ലേ കച്ചവടം കച്ചവടത്തിന് സാധനങ്ങൾ പക്ഷെ പഴയതിനൊക്കെ വില കൂടുതലല്ലേ? വില കൂടുതലുണ്ട്. സാധന ഷോർട്ടേജ് ഉണ്ട്. എങ്ങനെ മലക്കറിയുടെ കാര്യം മാത്രമാണ് നിങ്ങൾ പറയുന്നത്? പച്ചക്കറി സവാള ഇതൊക്കെ നാട്ടിൽ നിന്നാണോ? അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നില്ലേ? ഒന്നൊന്നുമില്ല കിട്ടത്തില്ല. തൂക്കി പോലെ എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. അടിപൊളി. ഇപ്പൊ ഈ മുറന്ന് പറഞ്ഞ സംഭവം ആരും മേടിക്കാറില്ല. അങ്ങനെ ആരും വാങ്ങിക്കാറ്. പിന്നെ ചിലർക്ക് ഈ കാർഷിക മുറം ശരിയല്ല. നല്ല മുറമാണെങ്കിൽ 200 രൂപ കൊടുക്കണം. അമ്മ എവിടുന്നാ ഇത് കൊണ്ടുവരുന്നത്? ഇത് ഒരുത്തര് കൊണ്ടുവന്ന് എനിക്ക് നിങ്ങളത് ഉണ്ടാക്കുന്നതല്ലേ? അല്ല ഉണ്ടാക്കുന്നതായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നേയില്ല. ഇത് നെടുമ്പനാട്ടിൽ കിലോ 34 രൂപയുള്ളൂ. തേങ്ങ ഇല്ല. ഇവിടെ നാടൻ കോഴിയുടെ മുട്ട കണക്ക് 100-100 തേങ്ങ ചിലപ്പം കിട്ടും. അത് വീട്ടുകാർ അടിക്കാനും കൂടെ കിട്ടും. ഇപ്പൊ ആർക്കൊന്നും വേണ്ട. ചട്ടി ഒന്നും മേടിക്കാറില്ല. കച്ചവടം വരെ നടന്നായിരുന്നു കുറച്ചൊക്കെ. സ്ഥിരമായിട്ട് ഉടിക്കുന്നതാണ് ചേച്ചി? ദിവസം 2-3 ചട്ടി വയ്ക്കത്തുള്ളൂ. അങ്ങനെയാണ്. ആരും ചട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് കുറവാണ്. ഓണത്തിന് അതങ്ങനെ ഉപയോഗിക്കുന്നത് ഇല്ല. എന്നാലും പ്രധാനമായിട്ടും കറിച്ചിട്ടേക്കാന്നാ പോകുന്നത്. ആണല്ലേ. ഈ വെറ്റില സാധാരണ മുറുക്കാൻ വേണ്ടിട്ട് മാത്രമല്ലേ എടുക്കാറുള്ളത്? അത് വേറെ എടുക്കുന്നു. പ്രധാനമായിട്ടും മുറുക്കുന്നവരല്ലേ പിടിക്കുന്നത്? മുറുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുറുക്ക് വളരെ കുറഞ്ഞു. അപ്പം വെറ്റില വ്യവസായ മിക്കവാറും ഏകദേശം തീരാറായി. ഇല്ല പാക്കോ? പാക്കോ പാക്കും ചിലവില്ല. പാക്കും ചിലവില്ല. കുറവാണ്. നിങ്ങൾ പുളി എവിടെ നിർത്തി വയ്ക്കുന്നത്? തമിഴ്നാട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുറവാണ്. ഓണത്തിന് പ്രത്യേകം കൂടുതൽ കച്ചവടം നടക്കാറുണ്ടോ? നമ്മുടെ കേരളത്തിൽ എന്ത് വിലയുണ്ട് പുളിക്ക്? 130 രൂപ. എന്ത് വിലയാ ചൂലിന്? അത്രേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ചെയ്യും. പ്ലാസ്റ്റിക് മുറം പഴയ കാലത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനകത്ത് നല്ലൊരു പണി ചെയ്തെങ്കിലും അത് വിലപ്പെട്ടെടുക്കാം. അതെങ്ങനെ മേടിക്കുന്നുണ്ട്? ആ ശരി. ആൾക്കാർ മേടിക്കുന്നുണ്ടോ? പഴയൊക്കെ ഒരുപാട് പഴയതിനൊക്കെ ഉണ്ടോ? ഇല്ല മേടിക്കുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ അല്ലേ?
50 രൂപ എൺപത് രൂപ നമ്മുടെ നാടനാണോ തമിഴ്നാടിൻ്റെ?